ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സ്മീത് ദിലീപ് പടയല്ല കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളുടെ ഉപയോഗം ഭാവിയിൽ ഉണ്ടാകില്ലെന്നുള്ള കാര്യം. കാരണം എന്നത്, ഭൂമിക്കടിയിൽ അടിഞ്ഞുകൂടുന്ന ഫോസിലുകളിൽ നിന്നുമാണ് ക്രൂഡ് ഓയിൽ ലഭിക്കുന്നത്. ക്രൂഡ് ഓയിലുകളിൽ നിന്നും പലവിധ കെമിക്കൽ പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലുള്ള പെട്രോളും ഡീസലും ഒക്കെ ആയിട്ട് മാറുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന ഫോസിലുകളുടെയും ക്രൂഡ് ഓയിലിൻ്റെയും അളവ് ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ഉൽപ്പാദനം മൊത്തത്തിൽ നിലയ്ക്കും എന്നുള്ള കാര്യം ശാസ്ത്രം കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഇത്തരം ഇന്ധനങ്ങൾ കത്തിയിട്ടുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ ഭാവിയുടെ ഇന്ധനം എന്ന് പറയുന്നത് ഇനി മുതൽ ഇലക്ട്രിക്കും ഹൈഡ്രജനുമായിരിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾ കുറേയധികം വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഹൈഡ്രജൻ വാഹനങ്ങളുടെ കാര്യത്തെ എടുക്കുകയാണെങ്കിൽ അത് വിജയിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണമായി പറയുന്നത് പല കാര്യങ്ങളുമുണ്ട്. അതിൽ മെയിനായിട്ടുള്ളത് ഹൈഡ്രജൻ റീഫില്ലിംഗ് സ്റ്റേഷനുകൾ ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ വിരൽ എണ്ണാവുന്ന ഹൈഡ്രജൻ റീഫില്ലിംഗ് സ്റ്റേഷനുകൾ മാത്രമാണുള്ളത്. പക്ഷേ ഭാവിയിൽ റീഫില്ലിംഗ് സ്റ്റേഷനുകൾ എന്നുള്ളത് വലിയൊരു പ്രശ്നമല്ലാതായി വരും. കാരണം പെട്രോൾ, ഡീസൽ പോലുള്ള ഇന്ധനങ്ങളുടെ ക്ഷാമം രൂക്ഷമാകുമ്പോഴും ഈ ഇന്ധനങ്ങളുടെ വില കൂടുമ്പോഴും ധാരാളം ഹൈഡ്രജൻ റീഫില്ലിംഗ് സ്റ്റേഷനുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനോടകം തന്നെ ടൊയോട്ടയുടെ ഹൈഡ്രജൻ കാറുകൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഒരുപാട് കമ്പനികൾ ഇനിയും ഹൈഡ്രജൻ വാഹനങ്ങൾ ഇറക്കാൻ റെഡി ആയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് ട്രൈറ്റൺ എന്ന ഒരു ഹൈഡ്രജൻ സ്കൂട്ടറാണ്. യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രൈറ്റൺ എന്ന കമ്പനിയുടെ ഇറങ്ങാൻ പോകുന്ന ഒരു ഹൈഡ്രജൻ സ്കൂട്ടറാണ് ടൈറ്റൺ എന്ന ഇപ്പോൾ കാണുന്ന ഈ ഒരു വാഹനം. ഈ ഒരു സ്കൂട്ടറിനെ മുമ്പ് ഡൽഹിയിൽ നടന്ന ഇന്ത്യൻ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായി വരുന്ന ഒരു ഹൈഡ്രജൻ സ്കൂട്ടറാണ് AM1 എന്ന യു എസ് ബേസ്ഡ് കമ്പനിയുടെ AM1 TGT എന്ന ഈ ഒരു സ്കൂട്ടർ. 3 kW മോട്ടോർ പവറിൽ വരുന്ന AM1 TGTയുടെ ടോപ്പ് സ്പീഡ് വരുന്നത് 45 km/h. ഒറ്റത്തവണ ഹൈഡ്രജൻ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ 140 km വരെയാണ് ഈ ഒരു വാഹനത്ത് റേഞ്ച് ലഭിക്കുക. മൂന്നാമത്തത് എന്ന് പറയുന്നത് TVS Iqube ഒരു ഹൈഡ്രജൻ സ്കൂട്ടറാണ്. ഈ ഒരു സ്കൂട്ടർ വരുന്നതിൻ്റെ ഒരു പേറ്റൻറ്റ് ഒരു 10 months മുമ്പ് ലീക്കായിട്ടുണ്ടായിരുന്നു. സ്കൂട്ടറിൻ്റെ ഫ്രെയിമിലെ ഡൗൺ ട്യൂബിൽ 2 hydrogen ഫ്യുവൽ കാനിസ്റ്ററുകൾ നൽകിയിട്ടുള്ളതാണ് ചിത്രത്തിലുള്ളത്. ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് 2 canisters തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഇതിനൊപ്പം മുന്നിലെ അപ്രോണിൽ ഒരു ഫില്ലർ നോസിലും നൽകിയിട്ടുള്ളത് ചിത്രത്തിലുണ്ട്. 4.4 kW ഹബ് മൗണ്ടഡ് മോട്ടറാണ് ഇതിൽ വരിക. ഇത് കൂടാതെ തന്നെ കുറേയധികം സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഹൈഡ്രജൻ വാഹനങ്ങൾ ഇറക്കിയതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളായതുകൊണ്ട് തന്നെ വിപണിയിലേക്ക് ഇറക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. സ്വാഭാവികം എന്ന രീതിയിൽ ഇറങ്ങുന്ന സമയത്തും ഹൈഡ്രജൻ വാഹനങ്ങളുടെ വിലയിൽ നല്ല വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഹൈഡ്രജൻ വാഹനങ്ങളുടെ വെല്ലുവിളികൾ പരിഹരിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരവും ഉണ്ടാവുന്നതാണ്. ഹൈഡ്രജൻ വാഹനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നതിൻ്റെ വിശദമായ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്തരം വീഡിയോകൾ ഇനിയും ലഭിക്കാനും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.